This call is now being recorded. Okay, good morning to all. So last class we were discussing about welding. Alla appo adinte or introduction to welding aanu last class namu nokkunnundayathu. So the definition of welding, it is a process of joining similar or dissimilar metals by the application of heat with or without the application of pressure and with or without the addition of filler material. ഇമ്പോർട്ടൻ്റ് ആണ്, വെൽഡിംഗ് ഡെഫിനിഷൻ ഓർത്ത് നോക്കുക. സോ ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് ദർ ആർ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിംഗ് ആൻഡ് യൂഷ്വലി യൂസ് എ വെൽഡിംഗ് മെഷീൻ ടു ക്രിയേറ്റ് ഫോർ ഇലക്ട്രിക്കൽ ഹീറ്റ് പ്രൊഡക്ഷൻ വി യൂസ് എ വെൽഡിംഗ് മെഷീൻ. സോ വെൽഡ് ബീഡ്, വെൽഡ് മെൻഡ്, ബേസ് മെറ്റൽ, വെൽഡ് ജോയിൻറ്റ് എന്നൊക്കെയാണ് നമ്മൾ നോക്കി. സോ ഇത് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ is given in the slide now. Arc welding, gas welding, resistance welding, solid state welding and other welding processes. So then a broad classification I have got. ഇതിനേക്കാളും കൂടുതൽ ഒരുപാട് ടൈപ്സ് ഓഫ് വെൽഡിംഗ് പ്രോസസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡഡ് ജോയിൻറ്റ്സ് നോക്കി അല്ലേ. ബട്ട് വെൽഡിംഗ് ഇസ് ദെയർ, ബട്ട് വെൽഡഡ് ജോയിൻറ്റ് ഇസ് ദെയർ, ലാബ് വെൽഡിംഗ് ജോയിൻറ്റ് ഇസ് ദെയർ, ടി ജോയിൻറ്റ് ഇസ് ദെയർ, എഡ്ജ് ജോയിൻറ്റ് ഇസ് ദെയർ, കോർണർ ജോയിൻറ്റ് ഇസ് ദെയർ. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് വെൽഡിംഗ് പൊസിഷൻസ് ആർ ദെയർ. ഫ്ലാറ്റ് പൊസിഷൻ യൂഷ്വലി നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നത്, വി ആർ ഡൂയിങ് ഇറ്റ് ഫ്ലാറ്റ് പൊസിഷൻ. ദെൻ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് ദ ഓപ്പറേറ്റർ ടു ഹാൻഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ പൊസിഷൻ. വെർട്ടിക്കൽ മൂവ്മെന്റ് ഇസ് വെർട്ടിക്കൽ പൊസിഷൻ. ആൻഡ് ഓവർ ഹെഡ് മീൻസ് എബോവ് അല്ലെ, നമ്മളെ മുകളിൽ തലക്ക് മുകളിലായിട്ട് വരുന്ന പൊസിഷനിൽ വെൽഡ് ചെയ്യുന്നതിന് ഓവർ ഹെഡ് പൊസിഷൻ എന്ന് പറയും. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് വെൽഡിംഗ് പൊസിഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കിയത് വെൽഡബിലിറ്റി അല്ലെ. ഇറ്റ് ഈസ് ദി ഈസ് ബൈ വിച്ച് വി ക്യാൻ വെൽഡ് എ ജോബ്. It is the ease by which we can weld a job, or it is defined as the capacity of a metal to be welded. Or metal inde or ability aanadu oro metalum different aayirikum weld cheyanla ability, weld cheyapadanla ability, that is called weldability. Okay, and the different factors are welding process, properties of base metal, properties of filler metal and surface conditions. Okay, then there are two types of weldability. The one is service weldability and second one is ഫാബ്രിക്കേഷൻ വെൽഡബിലിറ്റി. ഓക്കെ, അപ്പോൾ സർവീസ് വെൽഡബിലിറ്റി എന്താണ്? അതിൻ്റെ സർവീസ് ടൈം അല്ല, അതിൻ്റെ സർവീസ് പ്രോസസ്സ്, അതായത് ഇപ്പോൾ അതിൻ്റെ സർവീസിൽ വരുന്ന എന്താണ്, മെക്കാനിക്കൽ സ്ട്രെസ്സസ്, കൊറോഷൻ ആൻഡ് അതർ സർവീസ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ അത് അതിനെ സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സർവീസ് വെൽഡബിലിറ്റി ഉണ്ട് എന്ന് പറയും. ഫാബ്രിക്കേഷൻ വെൽഡബിലിറ്റി ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ദ ടൈം ഓഫ് ഫാബ്രിക്കേഷൻ അല്ലേ. ഇറ്റ് ഈസ് അനദർ കപ്പാസിറ്റി for of that metal or that material to produce proper fusion, then give limited porosity, limited cracks, giving proper welding geometry. ഇതൊക്കെയാണ് ഈ ഫാബ്രിക്കേഷൻ വെൽഡബിലിറ്റിയിൽ വരുന്നത്. പക്ഷേ വെൽഡിംഗ് മെറ്റലർജി നോക്കി, ഹീറ്റ് എഫക്റ്റഡ് സോൺ ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ആർ ത്രീ സോൺസ് ഇൻ എ വെൽഡഡ് ജോയിൻറ്റ്: ഫ്യൂഷൻ സോൺ, ഹീറ്റ് എഫക്റ്റഡ് സോൺ ആൻഡ് അതർ അൺഎഫക്റ്റഡ് ബേസ് മെറ്റൽ സോൺ. അല്ലെങ്കിൽ ഹീറ്റ് എഫക്ട് സോണിൻ്റെ പ്രത്യേകത നോക്കി അല്ലേ. ദർ വിൽ ബി എ മൈക്രോ സ്ട്രക്ചറൽ ചേഞ്ചസ് ദർ അല്ലേ. സം പാർട്ട് വിൽ ബി ചിലത് അവിടെ എന്താണ് വെൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മീൻസ് സം പാർട്സ് എന്തായിരിക്കും അതിൻ്റെ ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. സോ അതവിടെ എന്താണ് ഗ്രെയിൻ സ്ട്രക്ചർ റീസ്ട്രക്ചർ ഫോർമേഷൻ നടന്നിട്ടുണ്ടാവും. സോ ഡിഫറെൻറ്റ് ഗ്രെയിൻസ് സൈസസ് വിൽ ബി സീൻ അറ്റ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ എച്ച് എ എസ് റീജിയൻ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ദ ഹാർഡ്നെസ്, ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ഹാർഡ്നെസ് ഓൾസോ ഡിപ്പെൻഡിങ് ഓൺ ദ ഗ്രെയിൻ സൈസ്. ഇപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കി, ദെൻ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ഗ്രെയിൻ ഗ്രോത്ത്, ദെൻ ഗ്രെയിൻ സൈസ് ആൻഡ് ഹാർഡ്നെസ് ആണ് നമ്മൾ നോക്കിയത് അല്ലേ. സോ അതിൽ സി ഗ്രെയിൻ ക്ലോസർ ടു വെൽഡ് മെറ്റൽ വിൽ ഗ്രോ ഇൻ ടു എ കോറസ് ആൻഡ് എ സോഫ്റ്റർ ഗ്രെയിൻ, വെൽ ദോസ് എവേ ഫ്രം വെൽഡ് മെറ്റൽ ക്രിസ്റ്റലൈസസ് ഇൻ ടു ഫൈൻ ഇക്വേച്ചർഡ് ഗ്രെയിൻസ്. അപ്പോൾ എവേ ഫ്രം ദ വെൽഡ് മെറ്റൽ എന്തായിരിക്കും? ഫൈൻ ഗ്രെയിൻസ് ആയിരിക്കും. ക്ലോസർ ടു വെൽഡ് മെറ്റൽ എന്തായിരിക്കും? കുറച്ചും കൂടി വലിയ കോറസ് ഗ്രെയിൻസ് ആയിരിക്കും. അപ്പോൾ ഹീറ്റ് എഫക്റ്റഡ് സോൺ എങ്ങനെ ആയിരിക്കും? അത് അടുത്ത് വെൽഡ് മെറ്റലിൻ്റെ അടുത്തായിട്ടുള്ള ഭാഗം കോർസ് ഗ്രെയിൻസും, നിയർ ടു ദ ബേസ് മെറ്റൽ ആണെങ്കിൽ അത് ഫൈൻ ഗ്രെയിൻസും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇപ്പോൾ സ്ലൈഡിൽ കാണുന്നത്. ഓക്കെ, ദെൻ ക്വാളിറ്റി ഓഫ് വെൽഡഡ് ജോയിൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടായത് അല്ലേ. സോ ക്വാളിറ്റി മീൻസ് ദർ ആർ മെനി ഫാക്ടേഴ്സ് വിച്ച് റെപ്രസെൻറ്റ്സ് ദി ക്വാളിറ്റി ഓഫ് വെൽഡഡ് ജോയിൻ്റ്. മെയിൻലി എന്താണ് ഇത്,
മെറ്റീരിയൽ സെലക്ഷൻ അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, വെൽഡബിലിറ്റിയിലെ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മളുടെ ക്വാളിറ്റി വെൽഡ് നമുക്ക് കിട്ടും അല്ലേ. സോ വാട്ട് ആർ ദി മേജർ ഡിഫക്ട്സ് ഓർ ഡിസ്കണ്ടിന്യൂറ്റീസ് ദാറ്റ് എഫക്ട് ദ വെൽഡ് ക്വാളിറ്റി? സോ സം ഓഫ് ദം ആർ ഗിവൺ ഹിയർ: പോറോസിറ്റി, സ്ലാഗ് ഇൻക്ലൂഷൻ, ക്രാക്ക്, സർഫസ് ഡാമേജ്, റെസിഡ്യുവൽ സ്ട്രെസ്, ദിസ് ആർ ലാമെല്ലാർ ടിയേഴ്സ്. ദിസ് ആർ ദ ഡിഫറെൻറ്റ് ഡിഫക്ട്സ് ഓർ ഡിസ്കണ്ടിന്യൂറ്റീസ് ദാറ്റ് ആർ ഒബ്സർവ്ഡ് ഇൻ വെൽഡഡ് ജോയിൻറ്റ്സ് ആൻഡ് ദാറ്റ് മേ എഫക്ട് ദി ക്വാളിറ്റി ഓഫ് ദ വെൽഡഡ് ജോയിൻറ്റ്സ്. ഇപ്പോൾ കമ്മിങ് ടു ദാറ്റ് ഫസ്റ്റ് വൺ, പോറോസിറ്റി ഓൾറെഡി ജസ്റ്റ് നോക്കിയതാണ്. മേ ബി കോസ്ഡ് ബൈ ദി എൻട്രാപ്ഡ് ഗ്യാസ് ഇൻസൈഡ് ദി വെൽഡഡ് ഏരിയ അല്ലേ. നമ്മൾ ഈ മോൾട്ടൺ മെറ്റൽ പൂളിൻ്റെ ഇടയിൽ എന്ത് വരും, അവിടെ എൻട്രാപ്ഡ് ഗ്യാസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇത് എസ്കേപ്പ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് അവിടെ ഒരു വോയിഡ് ആയിട്ട് അവിടെ തങ്ങി നിൽക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഗ്യാസസ്, ഗ്യാസ് റിലീസ് കൊണ്ടത് വരാം. ദെൻ സെക്കൻഡ് കേസ് ഈസ് ഡ്യൂ ടു സം കെമിക്കൽ റിയാക്ഷൻ ഡ്യൂറിങ് വെൽഡിങ്, ദെൻ ഓൾസോ സം പോറോസിറ്റീസ് ക്യാൻ ഹാപ്പൻ. ആൻഡ് ഓൾസോ ഡ്യൂ ടു ദി എൻട്രാപ്ഡ് കണ്ടാമിനൻസ് ദ കൻ ഓൾസോ കോസ് ടു സം പോറോസിറ്റീസ്. ഓക്കെ, സോ ജനറലി പോറോസിറ്റി മീൻസ് സ്ഫെരിക്കൽ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് പോക്കറ്റ്സ് പോലെ ആയിരിക്കും പോറോസിറ്റീസ് ഉണ്ടാവുക. ഓക്കെ, സംടൈംസ് ഇറ്റ് മേ ബി റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ്, സംടൈംസ് ഇറ്റ് വിൽ ബി എൻ എ കോൺസെൻട്രേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ. അങ്ങനെയൊക്കെയാണ് പോറോസിറ്റി കണ്ടുവരുന്നത്. ഓക്കെ, സോ ഹൗ ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്: ദ പ്രോപ്പർ സെലക്ഷൻ ഓഫ് ഇലക്ട്രോഡ്സ് ആൻഡ് ഫില്ലർ മെറ്റൽസ് അല്ലേ. ഗുഡ് ക്വാളിറ്റി ഇലക്ട്രോഡ്സ് ആൻഡ് ഫില്ലർ മെറ്റൽസ് ഷുഡ് ബി സെലക്ടഡ്, കാരണം അതിലും ഇതുപോലത്തെ കണ്ടാമിനൻസ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഓക്കെ, ദെൻ അഡോപ്റ്റിംഗ് ഇംപ്രൂവ്ഡ് വെൽഡിംഗ് ടെക്നിക്സ്. ഓക്കെ, ലൈക്ക് പ്രീ ഹീറ്റിംഗ്, ഡൂയിങ് എ പ്രീ ഹീറ്റിംഗ്, അത് ഓൾറെഡി വെൽഡിങ്ങിന് മുമ്പ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് പ്രോപ്പർ ക്ലീനിങ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ദിസ് കണ്ടാമിനൻസ്. അപ്പോൾ ക്ലീൻഡ് ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എൻവയോൺമെൻറ്റിൽ വേണം നമ്മളിതൊക്കെ കണ്ടക്ട് ചെയ്യാൻ. ഓക്കെ, സോ ഇറ്റ് വിൽ അവോയ്ഡ് ദ എൻ്ററിങ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഫോറിൻ പാർട്ടിക്കൽസ് ഓർ സം കണ്ടാമിനൻസ് ടു ദി വെൽഡിങ് ദറ്റ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ വെൽഡിങ് ഏരിയയിൽ. ഓക്കെ, സോ റെഡ്യൂസ്ഡ് വെൽഡിങ് സ്പീഡ് ടു അലോ ടൈം ഫോർ ഗ്യാസ് ടു എസ്കേപ്പ്. ഓക്കെ, വെൽഡിങ് സ്പീഡ് റെഡ്യൂസ് ചെയ്യുക, ബിക്കോസ് വി നീഡ് ടു ഗിവ് സഫീഷ്യൻ്റ് എസ്കേപ്പ് ഓഫ് ദിസ് ഗ്യാസ് വിച്ച് ഈസ് ഫോംഡ് ഡ്യൂറിങ് ദി മെൽറ്റിംഗ് ഓഫ് ദിസ് മെറ്റൽ അല്ലേ. ഇത് മെൽറ്റ് ചെയ്തിട്ട് ഫ്യൂസ് ചെയ്യപ്പെടുകയാണ്, സോൾട്ടിഫൈ ചെയ്യുന്നതാണ്. സോ വൈൽ മെൽറ്റിംഗ് ദർ വിൽ ബി സം ഗ്യാസ് ഫോർമേഷൻ, സോ വി നീഡ് ടു ഗിവ് സഫീഷ്യൻറ്റ് ടൈം ഫോർ ദി എസ്കേപ്പ് ഓഫ് ദിസ് ഗ്യാസ്. സോ സ്ലോ വെൽഡിംഗ് സ്പീഡ് ഷുഡ് ബി റെഡ്യൂസ്ഡ്, സോ അതർവൈസ് സഫീഷ്യൻറ്റ് ടൈം ഷുഡ് ബി ഗിവൺ ഫോർ ദി എസ്കേപ്പ് ഓഫ് ദീസ് ഗ്യാസസ്. അപ്പോൾ അതൊക്കെയാണ് പോറോസിറ്റിയിൽ പറയാനുള്ളത്. സെക്കൻഡ് വൺ ഈസ് സ്ലാഗ് ഇൻക്ലൂഷൻസ്. ദിസ് ഓൾസോ സ്ലാഗ്സ് ആർ ഓൾസോ ലൈക്ക് ഫോറിൻ പാർട്ടിക്കിൾസ്, ബട്ട് ദി സ്ലാഗ് ഇൻക്ലൂഷൻസ് ആർ എസ്പെഷ്യലി ദേ ആർ കോമ്പൗണ്ട് സച്ച് ആസ് ഓക്സൈഡ്സ് ഓർ ഫ്ലക്സസ് ഓർ അതർ എലക്ട്രോ ഡീകോട്ടിംഗ് മെറ്റീരിയൽസ്. സോ ദീസ് ടൈപ്പ് ഓഫ് ഓക്സൈഡ്സ് ഓർ ഫ്ലക്സസ് മേ ബി ട്രാപ്ഡ് ഇൻ ദ വെൽഡഡ് സോൺ ഓർ ദിസ് വെൽഡ് സോൺ. സോ അതിനെയാണ് നമ്മൾ സ്ലാഗ് ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത്. സോ ഇഫ് ഷീൽഡിംഗ് ഗ്യാസസ് ആർ നോട്ട് എഫക്റ്റീവ് ഡ്യൂറിങ് വെൽഡിംഗ്, കണ്ടാമിനേഷൻസ് ഫ്രം ദ എൻവയോൺമെന്റ് മേ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു സച്ച് ഇൻക്ലൂഷൻസ്. സോ ഓൾവേസ് നോക്കിയാൽ ഈ ഫില്ലർ മെറ്റീരിയൽസ് എന്താണ്, അതൊരു ഒരു ഒരു ഷീൽഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. നമ്മളെ വെൽഡ് ചെയ്യുന്ന വെൽഡ് സോണിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഷീൽഡ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ഓക്സിഡേഷൻസ് ഓർ പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ദ റിയാക്ഷൻ ഫ്രം അതർ ഔട്ടർ എൻവയോൺമെന്റൽ ഗ്യാസസ്. ഓക്കെ, അപ്പോൾ അതർ വേറെ എൻവയോൺമെന്റൽ പാർട്ടിക്കിൾസും ആയിട്ടുള്ള റിയാക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ട് നമ്മളെ ഈ ഫില്ലർ മെറ്റീരിയലിലെ ഇലക്ട്രോഡിലുള്ള ഈ ഫില്ലർ ഈ ഒരു കോട്ടിങ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് എഫക്റ്റീവ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, എൻവയോൺമെന്റ് ഓൾസോ മീൻസ് സർട്ടിൻ അതർ ഫോറിൻ മെറ്റീരിയൽസ് ഫോർ കണ്ടാമിനേഷൻ ഫ്രം എൻ്റെ എൻവയോൺമെന്റ് ഓൾസോ മേ കോൺട്രിബ്യൂട്ട് ടു ദിസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ദിസ് സ്ലാഗ് ഇൻക്ലൂഷൻസ്. സോ ഹൗ ക്യാൻ വി കൺട്രോൾ ദിസ്? വിത്ത് കൺട്രോൾ ഓഫ് വെൽഡിംഗ് പ്രോസസ് പാരാമീറ്റേഴ്സ്, ദ മോൾട്ടൺ സ്ലാഗ് വിൽ ഫ്ലോട്ട് ടു ദ സർഫസ് ഓഫ് ദ മോൾട്ടൺ വെൽഡ് മെറ്റൽ ആൻഡ് ദസ് വിൽ നോട്ട് ബിക്കം എൻട്രാപ്ഡ്. അപ്പോൾ ഈ പറയുന്ന ഈ സ്ലാഗ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു പ്രൊട്ടക്റ്റീവ് സ്ലാഗ് അല്ലെ. നമുക്കറിയാം സ്ലാഗ് കവറിങ് ഒരു കോട്ടിങ് അല്ലെങ്കിൽ ഒരു ഫ്ലക്സ് കവറിങ് ഫ്ലക്സ് കോട്ടിങ് ഉണ്ടാവും ഈ വെൽഡ് ചെയ്യപ്പെട്ട മെറ്റലിൻ്റെ മുകളിൽ. സോ ആക്ച്വലി വി നീഡ് ടു റിമൂവ് ഇറ്റ് ആഫ്റ്റർ. നമ്മൾ വയർ ബ്രഷ് കൊണ്ട് നമുക്കറിയാം വെൽഡിങ് ചെയ്ത് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം അതിൽ ഫൈനലി വി വിൽ നമ്മളൊരു വയർ ബ്രഷ് കൊണ്ട് അത് റിമൂവ് ചെയ്യും അല്ലെ, ബ്രഷ് ചെയ്ത് റിമൂവ് ചെയ്യും. അന്നേരം റിമൂവ് ആയി പോകുന്ന എന്താണ്, ദിസ് സ്ലാഗ് ആണ് റിമൂവ് ആയി പോകുന്നത്, അല്ലെങ്കിൽ സ്ലാഗ് കോട്ടിങ് ഓർ ഫ്ലക്സ് കോട്ടിംഗ് ആണ് റിമൂവ് ചെയ്ത് പോകുന്നത് അല്ലെ. സോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് നമുക്ക് കൃത്യമായി വെൽഡിംഗ് കൺട്രോൾ ഇല്ലെങ്കിലും അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഫ്ലോട്ട്, അത് ഇതിൻ്റെ മുകളിൽ ഒരു കവറിംഗ് ആയിട്ട് നിൽക്കേണ്ടതാണ്. ഇറ്റ് ഷുഡ് നോട്ട് ബി എൻട്രാപ്ഡ് ഇൻസൈഡ് ദ വെൽഡിംഗ് ഫ്യൂസ്ഡ് മെറ്റൽ. അപ്പോൾ സംടൈംസ് എന്താണ്, ഇത് ഈ മോൾട്ടൺ മെറ്റലിൻ്റെ അകത്തേക്ക് കയറി നിന്ന് കളയും, ശരിക്കും അത് പുറമേ കൂടി ഫ്ലോട്ട് ചെയ്ത് നിൽക്കേണ്ടതാണ് കവറിംഗ് ആയിട്ട്, ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ട്. ഓക്കെ, സോ അത്തരത്തിൽ കേസിലാണ് സ്ലാഗ് ഇൻക്ലൂഷൻസ് വരുന്നത്.
So slag inclusions can be prevented by the following practices. So what are the practices? Cleaning the weld bead surface by means of a wire brush, hand or power, or a chipper before the next layer is deposited. So first layer deposit edu, second layer deposition mumbe nammal endu cheyanam, we should clean the weld bead. But completely clean cheyanam. So any type of flutches or slag coating is there, we need to clean everything. So we are taking for it for another pass, second pass ഇതിനെ മുകളിൽ നമ്മൾ നടത്താൻ വേണ്ടി പോവാണ് അല്ലേ, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെയർ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ദെൻ പ്രൊവൈഡിങ് സഫിഷ്യൻറ്റ് ഷീൽഡിംഗ് ഗ്യാസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് അതർ സ്ലാഗ് ഇൻക്ലൂഷൻസ് ഫ്രം അതർ കണ്ടാമിനേഷൻസ് ഫ്രം ദി എൻവയോൺമെന്റ് അല്ലെ, അതിനാണ് സഫിഷ്യൻറ്റ് ഷീൽഡിംഗ് ഗ്യാസസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ റീഡിസൈനിങ് ദ ജോയിൻ്റ് ടു പെർമിറ്റ് സഫിഷ്യൻറ്റ് സ്പേസ് ഫോർ പ്രോപ്പർ മാനിപ്പുലേഷൻ ഓഫ് ദ പുഡിൽ ഓഫ് മോൾഡൻ വെൽഡ് മെറ്റൽ. ഈ പുഡിൽ ഓഫ് മോൾഡൻ വെൽഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇല്ല ലിക്വിഡ് ഫോം. പക്ഷേ ഇപ്പോൾ നമുക്ക് പുഡിൽ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റോഡിലൊക്കെ ചെറിയ ചെറിയ കുഴികളിൽ വെള്ളം തങ്ങി നിൽക്കുന്നത്, അപ്പോൾ അതുപോലത്തെ ആ ഒരു ഫീച്ചറിനെയാണ് നമ്മൾ പുഡിൽ എന്ന് പറയുന്നത്. അത് വെൽഡ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ സോണിനെയാണ് അങ്ങനെ പറയുന്നത്. അവിടെയാണ് ഇൻ ദാറ്റ് ഏരിയ ഓൺലി ദാറ്റ് മെറ്റൽ വിൽ ബി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. ഓക്കെ, സോ വി നീഡ് ടു പ്രൊവൈഡ് സഫിഷ്യൻറ്റ് സ്പേസ് ദെയർ sufficient space for the manipulation of this puddle of molten weld metal. So these are the different methods how we can prevent the slag inclusions. Then another type of deformity or defect is cracks. So ഇതൊക്കെ പറയുമ്പോൾ slag inclusions, porosities, ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ആണ്. സോ cracks is another category of defects found in welded joints. So typical കുറേ types of cracks ഉണ്ട്. Typical types of cracks are longitudinal, transverse, crater, underbead and toe crack. So ഇവിടെ നമുക്ക് ഓൾറെഡി ഇത് കാണിക്കുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. സോ സി ക്രാറ്റർ ക്രാക്സ് കാണിക്കുന്നത്, വെൽഡ് ബീഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്രാറ്റർ ക്രാക്സ് വരുന്നത്. ടോ ക്രാക്സ് നോക്കിയേ, ടോ ക്രാക്സ് ഇവിടെ കാണിക്കുന്നുണ്ട് റൈറ്റ് സൈഡ് ഫിഗറിൽ. അത് സി പേരലായിട്ട് വെൽഡ് ബീഡിന് പേരലായിട്ട് ബേസ് മെറ്റൽ വരുന്നതാണ് ടോ ക്രാക്സ്. ട്രാൻസ്വേഴ്സ് ക്രാക്ക് ട്രാൻസ്വേഴ്സ് ആയിട്ട് വെൽഡ് ബീഡിൻ്റെ മുകളിൽ വരുന്നതാണ് ട്രാൻസ്വേഴ്സ് ക്രാക്ക്. ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്ക് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ, ദാറ്റ് ഇസ് പാരൽ ഇറ്റ് ഈസ് ഓൺ ദി വെൽഡ് ബീഡ്, അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്ക്. അണ്ടർ ബീഡ് ക്രാക്ക് ഈസ് ഇറ്റ് ഈസ് ഇൻ ദി ബേസ് മെറ്റൽ വിച്ച് ഈസ് ഇൻ ദി എഡ്ജ് അല്ലേ, രണ്ട് സൈഡ് എഡ്ജസിൽ വരുന്ന ടൈപ്പ് ക്രാക്കിനാണ് അണ്ടർ ബീഡ് ക്രാക്ക് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്രാക്സ്. സോ ദീസ് ക്രാക്സ് ജനറലി റിസൾട്ട് ഫ്രോം എ കോമ്പിനേഷൻ ഓഫ് ദ ബിലോ ഫാക്ടേഴ്സ്. എന്തൊക്കെയായിരിക്കും ക്രാക്സിന് കാരണം? സോ ക്രാക്ക് ഫോർമേഷൻ നമ്മൾ ഓൾറെഡി കാസ്റ്റിംഗിൽ നോക്കിയാണ് ക്രാക്സ്. ഈവൻ ഇൻ ലിക്വിഡ് ഫോം ഓൾസോ ദർ ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ക്രാക്സ്. ഇൻ സോൾഡ് ഫോം ഓൾസോ ക്രാക്സ് ക്യാൻ ഹാപ്പൻ, അല്ലെങ്കിൽ ഡിഫെക്ട്സ് ക്യാൻ ഹാപ്പൻ അല്ലേ. സി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്, നമുക്ക് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടെമ്പറേച്ചർ ഗ്രേഡിയൻസ് ദാറ്റ് കോസ് തെർമൽ സ്ട്രെസ്സസ് ഇൻ ദ വെൽഡ് സോൺ. So the temperature variations or the gradient of temperature. So we know that gradient of temperature means temperature kooduvum koreyum cheyidondirikkumbodhu avade oru static allengil oru repeated cyclic stress aanu alle, allengil thermal stress maarikondirikkunnund alle. So oru cyclic stress, the material will be subject to a repeated cyclic stress. So it gives a type of fatigue, a thermal fatigue. So this temperature gradients can cause thermal stresses in the weld zone, so it can lead to crack formation. Then variation in composition of the weld zone that cause different rates of contraction during cooling. Then the variation in composition of the weld zone, the weld zone ile material composition variation undayale, see contraction namakarya. So the material actually, while we are welding, actually we are fusing that metal into a molten state. Okay, then after fusing we will allow it to cool, so the molten metal will solidify and we will get a solid permanent joint. So that is happening in welding. So actually in that while fusing the material, if there is any change in the composition of the material there, കോമ്പോസിഷൻ ചേഞ്ച് വരുമ്പോൾ എന്തായി, രണ്ടും ഇറ്റ് ആക്സസ് ടു ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് അല്ലേ. സെയിം മെറ്റീരിയൽ തന്നെയാണ്, ദ മൈന്യൂട്ട് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ക്യാൻ ചേഞ്ച് ദ ഇറ്റ്സ് കോൺട്രാക്ഷൻ കോയഫിഷ്യൻ, അല്ലെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ കോയഫിഷ്യനിൽ വേരിയേഷൻ സംഭവിക്കാം. സോ ഇത് ഫോർ ദ സെയിം റേറ്റ് ഓഫ് കൂളിംഗ്, ദ സെയിം മെറ്റീരിയൽ ഹാവിംഗ് ഡിഫറെൻറ്റ് കോമ്പോസിഷൻ വിൽ ബിഹേവ് ഡിഫറെൻ്റ്ലി. സോ ദറ്റ് വേരിയേഷൻ ഇൻ കോമ്പോസിഷൻ ഓഫ് ദ വെൽ സോൺ ദറ്റ് ക്യാൻ കോസ് ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് കോൺട്രാക്ഷൻ ഡ്യൂറിംഗ് കൂളിംഗ്. സോ different rate of contraction means there are chances of
breakage or crack formation. Then embrittlement of grain boundaries caused by the segregation of such elements as sulfur to the grain boundaries and occurring when the solid liquid boundary moves when the weld metal begins to solidify. Then this brittlement of the grain boundary breakage, then segregation of elements like sulfur to the grain boundaries. This all can lead to crack formation. Then again, hydrogen entrapment or hydrogen embrittlement can also lead to crack formation. Okay, so the also then inability of the weld metal to contract during cooling. Sometimes that it happens like that. In some cases, the inability of the weld metal to contract also lead to crack formation. So these are the different factors how these cracks are resulted. അടുത്ത നോക്കി അടുത്ത സെയിം ക്രാക്സ് ഓൾസോ നമ്മൾ ഇപ്പോൾ കുറേ ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്ഫേഴ്സ് ക്രാറ്റേഴ്സ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്രാക്സ് നമ്മൾ നോക്കി. സോ ക്രാക്സ് ക്യാൻ ഓൾസോ ക്ലാസിഫൈഡ് ആസ് ഹോട്ട് ക്രാക്സ് ആൻഡ് കോൾഡ് ക്രാക്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇൻ വൈൽ സ്റ്റഡിങ് കാസ്റ്റിംഗ് നമ്മൾ നോക്കി രണ്ട് ടൈപ്സ് ഡിഫക്ട്സ് ഉണ്ടല്ലോ. കോൺട്രാക്ഷൻ ഡിഫക്ട് ഈസ് ഓൾസോ ദർ, ദൻ ഷ്രിങ്കേജ് ഡിഫക്ട് ഈസ് ഓൾസോ ദർ. സോ അത് രണ്ടിനും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട് അല്ലേ. കോൺട്രാക്ഷൻ ഡിഫക്റ്റും ഷ്രിങ്കേജ് ഡിഫക്റ്റും, വൺ ഈസ് happening while solidification from the liquid state to the solid state, the other one is happening from again so contraction from or cooling from solid state to the normal temperature solid state, or solid state to the solid state at normal means room temperature. ഓക്കെ, ഒന്ന് ലിക്വിഡ് സ്റ്റേറ്റ് നിന്ന് അത് സോളിഡിലേക്ക് വരുന്ന ആ സമയത്തും മറ്റേത് ഓൾറെഡി ഉള്ള സോളിഡ് സ്റ്റേറ്റ് നിന്ന് അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ നടക്കുന്ന രണ്ട് കേസസ് ആണുള്ളത്. അത് ബേസ് ചെയ്തിട്ടാണ് സെയിം സിമിലർ ആണ് ഇവിടെയും. ക്രാക്സ് ഓൾസോ ആർ ക്ലാസിഫൈഡ് ആസ് ഹോട്ട് ക്രാക്സ് ആൻഡ് കോൾഡ് ക്രാക്സ്. ഹോട്ട് ക്രാക്സ് വിച്ച് ഒക്കർ വൈൽ ദ ജോയിൻറ്റ് ഈസ് സ്റ്റിൽ അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ. ജോയിൻറ്റ് സ്റ്റിൽ ഹയർ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ക്രാക്സ് ആണ് ഹോട്ട് ക്രാക്സ് ആൻഡ് കോൾഡ് ക്രാക്സ് വിച്ച് ഡെവലപ്പ് ആഫ്റ്റർ ദി വെൽഡ് മെറ്റൽ ഹാസ് സോൾഡിഫൈഡ്. സോൾഡിഫൈ ചെയ്തതിന് ശേഷം അപ്പോൾ ഹോട്ട് ക്രാക്സ് ഉണ്ടാകുന്നത് ബിഫോർ ദ സോൾഡിഫിക്കേഷൻ ഓർ ഡ്യൂറിംഗ് ദ പാർഷ്യൽ സോൾഡിഫിക്കേഷൻ. സെമി സോൾഡ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ക്രാക്സ് ആണ് ഹോട്ട് ക്രാക്സ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. So after complete solidification, the cracks happening is called cold cracks. So the basic crack prevention measures in welding are the following. So how can we prevent cracks? About different factors, how these cracks are generated, okay. What are the different types of cracks, okay. So another type of classification of cracks, okay. Like hot cracks and cold cracks, and then the difference, okay. So how can we prevent this crack? So the measures in welding are the crack prevention measures in welding are given below. That is, modify the joint design to minimize stress developed from shrinkage during cooling. So cooling il shrinkage undavu namak arya alle. So it depends on the cross section. Different cross section anengil different time aayirikum shrinkage nadakkale. Okay, you know, again in contour parts, in sharp edged parts, avadeyke ee contraction shrinkage കാര്യമായിട്ട് ബാധിക്കുന്ന ഏരിയാസ് ആണ് അല്ലേ. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു ചേഞ്ച് ദ ഡിസൈൻ ഓഫ് ദ ജോയിൻറ്റ്. സോ വി ഹാവ് ടു ചേഞ്ച് ദ ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് വി നീഡ് ടു മിനിമൈസ് ദ സ്ട്രെസ് ഡെവലപ്ഡ്. സോ ദീസ് ഓൾ ദീസ് ക്രാക്സ് ആർ ഫോൺ ബിക്കോസ് ഓഫ് ദി സ്ട്രെസ് ഡെവലപ്ഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. ഓക്കെ, സോ വാട്ട് വി ക്യാൻ ഡു ഈസ് ദ ഓൺലി തിങ് വാട്ട് വി ക്യാൻ ഡു ഇസ് ആൻഡ് ദീസ് ഓൾ ക്രാക്സ് ആർ ഫോംഡ് ഡ്യൂറിംഗ് ദ കോൺട്രാക്ഷൻ ടൈം ഓർ ഡ്യൂറിംഗ് ദ ഷ്രിങ്കേ ടൈം. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ദി ഓപ്പറേറ്റർ എറർ ഓർ എ മെഷീൻ എറർ. Like that, it is all happening by the contraction or the shrinkage of the material. And while contraction or shrinkage of the material, it is happening because of the stresses developed inside the material during the temperature variation. Okay, so what we can do is we need to reduce the or minimize the stress developed within the material. So in order to reduce the stress developed, these stress are developed because of the design. Okay, design factor is also there. What we can do is that we need to modify the joint design in order to minimize the stress developed. Okay, so that is one method how we can prevent the formation of crack. Then change the parameters, procedures and sequence of the welding operations. We can make some changes in the parameters what we are using and the procedures what we are following. And the sequences what we are adopting. So by making changes also we can reduce. It's a trial and error type method and depends on different operators. Okay, using the same equipments and the same material and the same environment, different operators may
produce different quality joints. Okay, so that procedure and all that depends on the operator also. Preheat the component to be welded. So this stresses is the main factor, which is the main villain here of producing this type of crack. So how we can reduce or relieve this type of stress? One method is preheating the component. So we need to preheat the component before actual welding. So that is heating to a particular temperature. So in order to relieve all these stresses inside that. So by doing that, we can avoid or remove, reduce the formation of crack. Then avoid a rapid cooling of the welded components. So that is another factor, that cooling, the rate of cooling also is, the rate of cooling is also is a factor of for the formation of these cracks. We know that a sudden cool or a rapid cooling will make the material brittle. So brittle materials are it will be easy to break, or it will be having a brittle structure. Okay, so that rapid cooling should be avoided, or a sudden cooling should be avoided. It will make the material more brittle, and it will be severe to for the formation of crack. So avoid rapid cooling of the welded components. Then another type of discontinuities which are seen in welding components or weld joints are surface damages. So surface damages is not considered as like a other defect like a cracks or a porosity. Surface damage means it is some type of external damage happening on the surface of the weld material. Okay, so see here, some of the metal may be spattered during welding and be deposited as small droplets on adjacent surfaces. See, nammal ipo or electrode welding cheyanu verika, so namak ariya nammal cheyanda, for example or horizontal, sorry, or flat position la nammal or single line bead weld cheyanu verika. Appo electrode welding aan njan cheynadu, arc welding njan cheynadu, electrode okke undu. So while welding one pass eduthu kaniyu, then after that, while removing this welding equipment, sometimes and the welding electrode evadengu touch avanulla sadhyathayundalle ee parayna material le mollu. Appo nammal ippo cheynathu cheriya oru part mathramalla, chalpa velliya oru pipe aayirikkum, oru metallic pipe inde porathulla chala cracks nammal weld cheythu kalayirikkum, alle adile endengilum maintenance work aayirikkum cheynathu. So while welding, there are chances to touch this electrode in some other part of the surface of the metal. അല്ലെ ആ പൈപ്പിന്റെ വേറെ പല പാർട്ടിലും ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ അതുപോലത്തെ ബൈ മിസ്റ്റേക്ക് ആയിട്ട് വരുന്ന ഡാമേജസ് ഞാൻ സർഫസ് ഡാമേജസ് എന്ന് പറയുന്നത്. സോ സം ഓഫ് ദ മെറ്റൽസ് മേ സ്പാറ്റർ ഡ്യൂറിംഗ് വെൽഡിംഗ് ആൻഡ് ബി ഡെപ്പോസിറ്റഡ് ആസ് സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഓൺ അഡ്ജസൻറ്റ് സർഫസസ്. ദറ്റ് ടൈപ്പ് ഓഫ് ഡാമേജസ് ആർ കോൾഡ് സർഫസ് ഡാമേജസ്. ഫോർ എക്സാമ്പിൾ ഇൻ ആർക്ക് വെൽഡിംഗ് പ്രോസസ്, എല്ലാ വെൽഡിംഗ് പ്രോസസ്സിലും അതിൻ്റെതായ രീതിയിൽ സർഫസ് ഡാമേജസ് വരാം. സോ ഇൻ ആർക്ക് വെൽഡിംഗ് പ്രോസസ്, ദ ഇലക്ട്രോഡ് ഇൻ advertently may touch the parts being welded. So already weld cheyapetta part il adu touch cheedittu avade endu sambhavikkam, avade vera part il idu polte welded zones pole create aavum. Okay, so in arc welding, they are called as arc strikes. Arc strikes nanna peyillana aa surface damage na ariyapadunnathu in ee arc welding case il. Okay, the surface discontinuities thereby produced may be objectionable for reasons of appearance or of subsequent use of the welded part. So adu nachal adine functionality na badhikkanilla. Okay, and appearance ne adu badhikkanilla, appearance il chalappo ivide surface il vannaa appearance ne adu badhikkanund. Okay, if severe, these discontinuities adversely may affect the properties of the welded structure, particularly for notch sensitive metals. Appo സാധാരണഗതിയിൽ സർഫസ് ഡാമേജസ് ആർ നോട്ട് കൺസിഡേർഡ് വെരി സീരിയസ്ലി, ബിക്കോസ് ദേ ആർ നോട്ട് ഓൺലി ദർ വിൽ ബി എ പ്രോബ്ലം വിത്ത് ദ അപ്പിയറൻസ് ഓഫ് ദ മെറ്റീ പ്രോഡക്റ്റ് ആൻഡ് ദർ ഇസ് നോ ഫങ്ഷണൽ പ്രോബ്ലംസ് ഓർ അതർ പ്രോപ്പർട്ടി ചേഞ്ചസ് ഓർ മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു എഫക്ട് എനി പ്രോപ്പർട്ടീസ്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഡിസ്കണ്ടിൻസ് ആർ വെരി സിവിയർ ഇൻ സച്ച് കേസസ്, ഇറ്റ് മേ എഫക്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ വെൽഡഡ് സ്ട്രക്ചർ. Okay, particularly in the case of notch sensitive metals. So it can be avoided by using proper welding techniques and procedures. Okay, so we need to follow proper welding techniques and procedures in order to avoid this type of surface damages.
Then lamellar tears, it's another type of the discontinuity happening in this type of welded metals. Okay, for example, so lamellar tears is a type of crack only. It's coming under a part of crack only. So in the cases of plastically deformed metals, the workpiece is weaker and tested in its thickness directions. For example, in certain type of metals with minimum thickness, so these type of metals will be having a weaker, or strength wise it will be weaker in thickness direction, especially in the case of rolled plates and in structural shapes. അപ്പോൾ ഇതുപോലത്തെ റോൾഡ് പ്ലേറ്റ്സ് ആൻഡ് സ്ട്രക്ചറൽ ഷേപ്സിലാണ് ലാമെല്ല ടിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ക്രാക്ക് വരുന്നത്. സോ ഇൻ സച്ച് വെൽഡിംഗ് ഇൻ സച്ച് കോമ്പോണൻസ് ലാമെല്ല ടിയേഴ്സ് മെ ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് ദി ഷ്രിങ്കേജ് ഓഫ് ദ റീസ്ട്രെയിൻഡ് കോമ്പോണൻസ് ഓഫ് ദ സ്ട്രക്ചർ ഡ്യൂറിംഗ് കൂളിംഗ്. സോ വൈ കൂളിംഗ് സച്ച് മെറ്റീരിയൽ വിച്ച് ഇസ് ഹാവിംഗ് എ വിച്ച് ഇസ് വീക്കർ ഇൻ ദി തിക്നെസ് ഡയറക്ഷൻസ് ആൻഡ് കൂളിംഗ് സച്ച് മെറ്റീരിയൽ സച്ച് പാർട്സ് there will be a shrinkage of the restrained component, and this it may cause some step like cracks. So these step like cracks are called lamellar tears. Okay, so such tears can be avoided by providing for shrinkage of the members or by modifying the joint design. So proper shrinkage, we need to give proper space for the shrinkage of the material, and also it can be avoided by modifying the joint design. So a figure of the same is given here of the lamellar tears. They usually happen in the horizontal directions. So in thickness direction, due to the shrinkage differences, you can see the lamellar tears. They are stepped cracks happening in the material. Okay, then coming the residual stresses. So residual stresses are the main factors, main villain here, which is a cause for the formation of cracks and this type of lamellar tears. Okay, so so how what is residual stresses? Nama already metallurgy nokumbol parnadana residual stresses endanalle. So because of the localized heating and cooling during welding, the expansion and contraction of the weld area causes residual stresses in the workpiece. For example, ningalku oru spherical ഒരു സ്പെരിക്കൽ ഒരു സ്പിയർ ആണുള്ളത് അല്ല, മെറ്റൽ സ്പിയർ ഉണ്ട് വിചാരിക്കും, വെൽഡിംഗ് ആയിട്ടല്ല നോക്കുന്നത്, വെറുതെ ഒരു മെറ്റാലിക് സ്പിയർ ഉണ്ട് എന്ന് വിചാരിക്കാം. സോ ഹൗ ദിസ് സ്പിയർ ഇസ് ഫോംഡ് മീൻസ് നമ്മൾ ആദ്യം എന്താ സംഭവിച്ചത്, ഇത് ഒരു ഒരു മോൾഡിലേക്ക് ഒഴിച്ചിട്ടാണ് സ്പിയർ ഉണ്ടാക്കി വിചാരിക്കാം. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി, ദ സ്പിയർ ദ മോൾട്ടൺ മെറ്റൽ വിൽ ബി ഇനീഷ്യലി ദി സ്പിയർ വിൽ ബി എ മോൾട്ടൺ മെറ്റൽ, ലിക്വിഡ് മെറ്റൽ ആയിരിക്കും, അത് സോളിഡിഫൈ ചെയ്തിട്ടാണ് സ്പിയർ ആയത് അല്ലേ. സോ ഔട്ടർ ഷെൽ ഓഫ് ദി സ്പിയർ ഈസ് ഗോയിങ് ടു സോളിഡിഫൈ ഇനീഷ്യലി. ഇന്നർ കോർ വിൽ ബി സോളിഡിഫൈങ് ലേറ്റർ ഓൺലി അല്ലെ. ഇന്നർ കോർ പതുക്കിയ സോളിഡിഫൈ, അപ്പോൾ ഔട്ടർ കോർ സോളിഡിഫൈ ചെയ്തു, അപ്പോൾ എന്താ സംഭവിക്കും, ഔട്ടർ കോർ വിൽ ബി സോളിഡിഫൈ, അപ്പോൾ ഔട്ടർ കോർ കംപ്ലീറ്റ് ആയിട്ട് സോളിഡ് ആയിട്ട് മാറി. സോ വെൻ അവർ സോളിഡിഫൈങ് ദിസ് മെറ്റൽ വിൽ ഷ്രിങ്ക്, വി നോ ദാറ്റ് ഇറ്റ് വിൽ ഷ്രിങ്ക്. സോ ഔട്ടർ ലെയർ എന്തായി, ഔട്ടർ കംപ്ലീറ്റ് ആ സ്ഫിയർ, അത് ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സംഭവം ഇറ്റ് ഈസ് ഷ്രിങ്കിങ്, ഒരു പർട്ടിക്കുലർ തിക്നെസ്സിൽ അത് ഷ്രിങ്ക് ചെയ്തിട്ട് അത് സോളിഡിഫൈ ചെയ്ത് സെറ്റായി. സോ ദി ഇന്നർ കോർ ഇറ്റ് ഈസ് സ്റ്റിൽ സോളിഡിഫൈ. ഇന്നർ കോളിൽ പിന്നെയും സോൾഡ് ചെയ്യുമ്പോൾ അതിന് ഷ്രിങ്ക് ചെയ്യണം അല്ലേ. അപ്പൊ അത് എങ്ങോട്ടൊക്കെ ഷ്രിങ്ക് ചെയ്യുക പറഞ്ഞാൽ ചുരുങ്ങുക എന്നാണ് അല്ലേ. ചുരുങ്ങുക എന്ന് പറയുമ്പോൾ അതിന്റെ പുറമേലെ ഭാഗം എന്താണ്, ഓൾറെഡി അത് സോൾഡ് ആയിട്ട് മാറി പുറമേലുള്ള ലെയർ. സോ ദർ വിൽ ബി എന്താണ് സ്ട്രെസ്, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിവുണ്ടാവും അല്ലേ, ഇൻസൈഡ് മെറ്റീരിയൽ ടെൻസ് ചെയ്യില്ല കംപ്രസ് ചെയ്യും, അങ്ങനെ ഒരു വലിവുണ്ടാവും. സോ ദീസ് ആർ ദി ഫാക്ട്, ഇത് ഇതാ ഇതിനാണ് റെസിഡ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്, അതൊരു കേസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 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 പ്ലേറ്റ് എന്നാണ് വിചാരിക്കാം, ഒരു പർട്ടിക്കുലർ റെക്ടാങ്കുലർ പ്ലേറ്റ്, അതിനൊരു ഹോൾ ഉണ്ട്. അപ്പോൾ പർട്ടിക്കുലർലി ആ അതിൽ നമ്മൾ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ദ ആ ചേഞ്ച് ഓഫ് ഷേപ്പ് വരുന്ന സ്ഥലത്ത് എന്ത് സംഭവിക്കാം, റെസിഡ്യൽ സ്ട്രെസ്സസ് ഉണ്ടാവാം. സോ ദാറ്റ് വിൽ ബി ദ സ്ട്രെസ് വിൽ ബി ഇൻസൈഡ് ദി മെറ്റീരിയൽ, അത് അതിനുള്ളിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. സോ ഈ സ്ട്രെസ്സസ് ആണ് പിന്നീട് എന്താണ് ക്രാക്ക് ഫോർമേഷന് വഴിയൊരുക്കുന്നത്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു റിമൂവ് ദിസ് ടൈപ്പ് ഓഫ് റെസിഡ്യൽ സ്ട്രെസ്സസ്, ഓർ വി നീഡ് ടു ഒരു പരിധി നമ്മൾ കുറക്കാൻ ശ്രമിക്കണം അല്ലേ. സോ ബിക്കോസ് ഓഫ് ദ ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഡ്യൂറിംഗ് വെൽഡിംഗ്, the expansion and contraction of the weld area causes residual stresses in the workpiece. So this type of repeated cyclic thermal stress thermal load application will lead to this type of residual stresses. So residual stresses can lead to the following defects: distortion, warping, buckling of the welded part. Alle nethu parna ee cracks okke idinde oru bhagamayi thanne varunnayan, distortions undakkam, warping undakkam, ബക്ലിംഗ് ഉണ്ട്. വാർപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കോടിപ്പോകുന്നത് പോലെ അല്ലേ. ഇപ്പോൾ യു ഷേപ്പ്ഡ് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ യുവിൻ്റെ രണ്ട്
ടെയിൽ എൻഡും കൂടി ഇങ്ങോട്ടേക്ക് ഒന്ന് കോടി നിൽക്കുക, അല്ലേ, ബക്ക്ലിംഗ് ഉണ്ടാക്കുക, വളഞ്ഞു പോവുക, അല്ലേ, ഡിസ്റ്റോർട്ട് ചെയ്യുക, നമ്മളുടെ ഷേപ്പിലായിരിക്കും അതൊന്ന് അന്ന് അതിൻ്റെ ഷേപ്പ് മാറി പോവുക. അപ്പോൾ ഇതൊക്കെയാണ് റെസിഡ്യൽ സ്ട്രെസ്സസ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കുമല്ലോ അത് കോൺട്രാക്ട് ചെയ്യുന്നത്, പല രീതിയിലായിട്ട് കോൺട്രാക്ട് ചെയ്യും ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് റെസിഡ്യൽ സ്ട്രെസ്സസ്. ദെൻ സ്ട്രെസ് കൊറോഷൻ ക്രാക്കിംഗ്, ഫർദർ ഡിസ്റ്റോർഷൻ ഇഫ് എ പോർഷൻ ഓഫ് ദ വെൽഡർ സ്ട്രക്ചർ ഈസ് സബ്സിക്വൻലി റിമൂവ്ഡ് സച്ച് എസ് മെഷീനിങ് ഓർ സോയിങ്. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടിക്കൽ പോർഷൻ റിമൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ റെസിഡ്യൽ സ്ട്രെസ്സസ് ഉണ്ടാവാം. റെഡ്യൂസ്ഡ് ഫാറ്റിക് ലൈഫ് ഓഫ് ദ വെൽഡർ സ്ട്രക്ചർ, ഓക്കെ, റെഡ്യൂസ്ഡ് ഫാറ്റിക് ലൈഫ് ഓഫ് ദ വെൽഡിക് സ്ട്രക്ചർ. അപ്പോൾ എവറി സ്ട്രക്ചർ വിൽ ഹാവിങ് ഫാറ്റിക്. നമ്മൾ ഫാറ്റിക് ഒരു 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 മെയിൻ ഒരു ഫെയിലിയർ മെക്കാനിസം ആണ് മെറ്റീരിയൽസിൽ, അല്ലേ. അപ്പോൾ അതിൻ്റെ ഫാറ്റിക് ലൈഫ് കുറക്കും ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റെസിഡ്യൂൽ സ്ട്രെസ്സസ്, അല്ലേ. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ലോഡ് അപ്ലിക്കേഷൻ വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫെയിലായി പോകും. സോ വി നീഡ് ടു റിമൂവ് ഓർ അവോയ്ഡ് ദിസ് ടൈപ്പ് ഓഫ് റെസിഡ്യൂൽ സ്ട്രെസ്സസ്, ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് സ്ട്രെസ് റിലീവിങ്. ഹൗ വി ക്യാൻ റിലീവ് ദ സ്ട്രെസ്, അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. സോ ദ പ്രോബ്ലംസ് കോസ്ഡ് ബൈ റെസിഡ്യൽ സ്ട്രെസ്സസ് ലൈക്ക് ഡിസ്റ്റോർഷൻസ്, ബക്ക്ലിംഗ്, ക്രാക്കിംഗ്, വാർപ്പിംഗ് എക്സെട്രാ, ദസ് ക്യാൻ ബി റിമൂവ്ഡ് ഓർ ക്യാൻ ബി റെഡ്യൂസ്ഡ്. റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂല, സ്ട്രെസ്സസ് എന്തായാലും ഡെവലപ്പ് ആവും. ഈ ക്യാൻ റെഡ്യൂസ് ദാറ്റ്, ഈ ക്യാൻ റെഡ്യൂസ്ഡ് ബൈ പ്രീ ഹീറ്റിംഗ് ദ ബേസ് മെറ്റൽ ഓർ ദ പാർട്സ് ടു ബി വെൽഡ്. ഈ വെൽഡ് ചെയ്യുന്ന പാർട്ടിന് നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് ചെയ്യാം, അല്ലേ. പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നേരത്തെ ഹീറ്റ് ചെയ്യുക, വെൽഡിങ്ങിന് മുമ്പേ ഒന്ന് ഹീറ്റ് ചെയ്യുക, അതിനെ നമ്മൾ പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. പ്രീ ഹീറ്റിംഗ് പ്രോസസ് ഓർ പ്രീ ഹീറ്റിംഗ് റെഡ്യൂസസ് ഡിസ്ട്രോഷൻ ബൈ റെഡ്യൂസിങ് ദ കൂളിംഗ് റേറ്റ് ആൻഡ് ദ ലെവൽ ഓഫ് തെർമൽ സ്ട്രെസ്സസ് ഡെവലപ്ഡ്. പ്രീ ഹീറ്റിംഗ് റെഡ്യൂസസ് ഡിസ്ട്രോഷൻ ബൈ റെഡ്യൂസിങ് ദ കൂളിംഗ് റേറ്റ് ആൻഡ് ദ ലെവൽ ഓഫ് തെർമൽ സ്ട്രെസ്സസ് ഡെവലപ്ഡ്. അപ്പോൾ കൂളിംഗ് റേറ്റ് കുറച്ചിട്ട് തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്ന തെർമൽ സ്ട്രെസ്സിൻ്റെ ലെവൽ കുറക്കുക വഴി, പ്രീ ഹീറ്റിംഗ് വഴി നമുക്ക് എന്താണ് സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ടെക്നിക് ഓൾസോ റെഡ്യൂസ് ഷ്രിങ്കേജ് ആൻഡ് പോസിബിൾ ക്രാക്കിംഗ് ഓഫ് ദ ജോയിൻറ്റ്, ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഹീറ്റ് ചെയ്യണം. എങ്ങനെയാണ് പ്രീ ഹീറ്റിംഗ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്? സെവറൽ മെത്തേഡ്സ് ക്യാൻ ബി അഡാപ്റ്റഡ് ഫോർ ഹീറ്റിംഗ്, ലൈക്ക് ഇൻ ഫർണസ് വി ക്യാൻ ഹീറ്റ്, ഇലക്ട്രിക്കലി വി ക്യാൻ ഹീറ്റ് യൂസിംഗ് റേഡിയൻ ലാമ്പ് ഓർ ഹോട്ട് എയർ ബ്ലാസ്റ്റ് എക്സെട്ര ഓൾസോ ക്യാൻ ബി യൂസ് ഫോർ ഹീറ്റിംഗ് ദ മെറ്റീരിയൽ, ഫോർ പ്രീ ഹീറ്റിംഗ് ദ മെറ്റീരിയൽ. ഓൾസോ ദ ടെമ്പറേച്ചർ, വാട്ട് ടെമ്പറേച്ചർ ടിൽ ടു വാട്ട് ടെമ്പറേച്ചർ വി നീഡ് ടു പ്രീ ഹീറ്റ് ദ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ദ മെറ്റീരിയൽ യൂസ്ഡ്, ഓക്കെ. ദെൻ ദർ ആർ സർട്ടൻ അതർ മെത്തേഡ്സ് ഓൾസോ അതർ ദെൻ പ്രീ ഹീറ്റിംഗ്, ദർ ആർ സർട്ടൻ അതർ മെത്തേഡ്സ് ആർ ഓൾസോ യൂസ് ഫോർ സ്ട്രെസ് റിലീവിംഗ്. ദർ പീനിങ്, ഹാമറിംഗ് ഓർ സർഫസ് റോളിംഗ്. പീനിങ് മീൻസ് അത് ഷോർട്ട് പീനിങ് ആണ്, ഒരു ബോൾ വെച്ചിട്ട് ഹാമറിംഗ് എഫക്റ്റ് തന്നെയാണല്ലോ. ഹാമർ ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി പറ്റും മെക്കാനിക്കലി, അല്ലെങ്കിൽ സർഫസ് റോന്റെ മുകളിൽ അതിൻ്റെ മുകളിൽ റോൾ ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഷോർട്ട് പീനിങ് വഴിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഷോർട്ട് പീനിങ് മീൻസ് സ്പെരിക്കൽ ബോൾ ആണ്, അത് വെച്ചിട്ട് നമ്മൾ ഹിറ്റ് ചെയ്യുന്നതാണ് ഈ പ്ലേറ്റിൻ്റെ മുകളിലേക്ക്. അതിൻ്റെ ഹാമറിംഗിൻ്റെ സെയിം എഫക്റ്റ് ആണ്, ഷോർട്ട് പീനിങ് വെച്ച് നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാം, ഓക്കെ. സോ ഇനി അതർ മെത്തേഡ്സും ഉണ്ട് സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് സ്ട്രെസ് ഒക്കെ റിലീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വെൽഡഡ് ജോയിൻറ്റ്സ്. സോ ഹീറ്റ് ഓർ തെർമൽ ട്രീറ്റ്മെൻറ്റ്സ് ഗിവൺ ടു വെൽഡഡ് ജോയിൻറ്റ്സ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ആസ് പ്രീ ഹീറ്റിംഗ് ആൻഡ് പോസ്റ്റ് ഹീറ്റിംഗ് ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് രണ്ട് വിധത്തിൽ നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് പ്രീ ഹീറ്റിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീ ഹീറ്റിംഗ് മെത്തേഡ്സ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് വൺ ഈസ് പോസ്റ്റ് ഹീറ്റിംഗ്. പോസ്റ്റ് ഹീറ്റിംഗ് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് തന്നെയാണ്. പ്രീ ഹീറ്റിംഗ് ഓഫ് ദ ബേസ് മെറ്റൽ ബിഫോർ വെൽഡിംഗ് ഈസ് ആൻ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് റെഡ്യൂസിംഗ് റെസിഡ്യൽ സ്ട്രെസ്സസ് ആൻഡ് ക്രാക്കിംഗ് ഓഫ് ബേസ് മെറ്റൽ. ദ പ്രീ ഹീറ്റിംഗ് റിട്ടാർഡ്സ് ദ കൂളിംഗ് റേറ്റ് ആഫ്റ്റർ വെൽഡിംഗ് ആൻഡ് റെഡ്യൂസസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഷ്രിങ്കേജ് സ്ട്രെസ്സസ്. അപ്പോൾ എന്താണ് പ്രീ ഹീറ്റിംഗ് ചെയ്യുന്നത്? കൂളിംഗ് റേറ്റിനെ കുറക്കും, അതിനെ റെഡ്യൂസ് റിട്ടാർഡ് ചെയ്യും, ദെൻ ഷ്രിങ്കേജ് സ്ട്രെസ്സസിനെ മാഗ്നിറ്റ്യൂഡിനെ കുറക്കും. സോ പ്രീ ഹീറ്റിംഗ് ഓൾസോ ഹെൽപ്സ് ഇൻ ഫേവർ മെറ്റലർജിക്കൽ സ്ട്രക്ചർ ഇൻ എച്ച് എസ്. അപ്പോൾ എച്ച് എസ് റീജിയൻ ഹീറ്റ് എഫക്റ്റഡ് സോണിൽ നമുക്ക് ഫേവറബിൾ ആയ മെറ്റലർജിക്കൽ സ്ട്രക്ചർ, എപ്പോഴും അവിടെ വീക്ക് മെറ്റലർജിക്കൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, അപ്പോൾ ഫേവറബിൾ ആയ മെറ്റലർജിക്കൽ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രീ ഹീറ്റിംഗ് സഹായിക്കും. സോ ഇൻ അഡീഷൻ ടു ബീങ് പ്രീ ഹീറ്റഡ് ഫോർ സ്ട്രെസ് റിലീവിംഗ്, വെൽസ് മേ ബി ഹീറ്റ് ട്രീറ്റഡ് ബൈ വേരിയസ് അതർ ടെക്നിക്സ്, ദാറ്റ് ഈസ് പോസ്റ്റ് ഹീറ്റിംഗ് ടെക്നിക്സ്, ഇൻ ഓർഡർ ടു മോഡിഫൈ അതർ പ്രോപ്പർട്ടീസ്. ദീസ് ടെക്നിക്സ് ഇൻക്ലൂഡ് എനീലിംഗ്, നോർമലൈസിംഗ്, ക്വഞ്ചിങ് ആൻഡ് ടെമ്പറിംഗ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമസ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ആണ് ഇതൊക്കെ, എനീലിംഗ്, നോർമലിംഗ്, ക്വഞ്ചിങ് ആൻഡ് ടെമ്പറിംഗ്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ എന്തെല്ലാം വരുന്ന വെൽഡിംഗ് ജോയിൻസ് നമുക്ക് ഹീറ്റ് ട്രീറ്റ് ചെയ്യാം, എന്തിനാണ് നമ്മൾ ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്നത്? നമുക്ക് സ്ട്രെസ് ഒക്കെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻ ആയിട്ട് നമ്മൾ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് എന്താണ്? പ്രീ ഹീറ്റിംഗ് ആണ്. പ്രീ ഹീറ്റിംഗ് കൂടാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാം? പീനിങ് ചെയ്യാം, ഹാമറിംഗ് ചെയ്യാം, അതുപോലെ തന്നെ റോളിംഗ് ചെയ്യാം. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ നോക്കിയ സർഫസ് റോളിംഗ്, ഇത്രയും മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം?
ഈ സ്ട്രെസ്സസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കൂടാതെ നമുക്ക് പോസ്റ്റ് ട്രീറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് നമ്മൾ പഠിച്ച അനീലിംഗ്, നോർമലൈസിംഗ്, ക്വെഞ്ചിങ് ആൻഡ് ടെമ്പറിംഗ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ ഏതൊക്കെ എഴുതണം? പ്രീ ഹീറ്റിംഗ് ഉണ്ട്, പോസ്റ്റ് ഹീറ്റിംഗ് ഉണ്ട്. പ്രീ ഹീറ്റിംഗ് പ്രോസസ്സ് എന്താണെന്ന് പറയാം. പോസ്റ്റ് ഹീറ്റിംഗിൽ വരുന്ന പ്രോസസ്സ് എന്തൊക്കെയാണ്? അനീലിംഗ്, നോർമലൈസിംഗ്, ക്വെഞ്ചിങ് ആൻഡ് ടെമ്പറിംഗ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ടെക്നിക്സ് ആൻഡ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ടെക്നിക്സ്. അപ്പോൾ ഈ പറയുന്ന വെൽഡഡ് ജോയിൻസിലെ ഡിസ്ട്രക്റ്റീവ് ആൻഡ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ടെക്നിക്സ് ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് പേര് മാത്രം നോക്കാം, ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. വൺ ഈസ് ടെൻഷൻ ടെസ്റ്റ്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ടെക്നിക്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ അത് കേട്ടതായിരിക്കും. നിങ്ങൾ ചില സബ്ജക്റ്റിലൊക്കെ എവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിലും ബേസിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും. ടെൻഷൻ ഷിയർ ടെസ്റ്റ്, ബെൻഡ് ടെസ്റ്റ്, ഫ്രാക്ചർ ടഫ്നർ ടെസ്റ്റ്, കൊറോഷൻ ആൻഡ് ക്രീപ്പ് ടെസ്റ്റ്, ഇത്രയും ടെസ്റ്റാണ് നിങ്ങളെ നിങ്ങളെ റെഫർ അവർ റെഫർ അവർ തന്ന ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നിങ്ങളെ സിലബസ് ബേസ് ചെയ്ത ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ടെസ്റ്റാണുള്ളത്. കൂടാതെ നമുക്കറിയാം ഒരുപാട് ഇപ്പോൾ ബെൻഡ് ടെസ്റ്റ് നമ്മൾ നമ്മൾ ഓൾറെഡി ഹാർഡ്നസ് ടെസ്റ്റുകളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതൊക്കെ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ടെക്നിക്സിൽ വരുന്നതാണ് അല്ലേ. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഹാർഡ്നസ് ടെസ്റ്റിംഗ് നിങ്ങൾ ഓൾറെഡി നിങ്ങളെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ലാബിൽ ഈ പറയുന്ന ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്സ് ഒക്കെ ചെയ്തതാണ്, ശരിയല്ലേ. നിങ്ങളെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ലാബിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. ടെൻഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ ഹാർഡ്നസ് റോക്ക്വെൽ ഹാർഡ്നസ് ടെസ്റ്റ്, ബ്രിണൽ ഹാർഡ്നസ് ടെസ്റ്റ്, വിക്കേഴ്സ് ഹാർഡ്നസ് ടെസ്റ്റ്, ദീസ് ആർ ഓൾ ദ ഡിഫറെൻറ്റ് ടെസ്റ്റിംഗ് ഹാർഡ്നസ് ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ്. ദെൻ ഐസോഡ് ആൻഡ് ചാർപി ടെസ്റ്റിംഗ് അല്ലേ, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഷിയർ ടെസ്റ്റുകൾ, ഐസോഡ് ആൻഡ് ചാർപി ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ദെൻ അതൊക്കെ എന്താണ് നമ്മൾ നോക്കുന്നത്, അതിൽ നമ്മളെ ഷിയർ അല്ലെങ്കിൽ ഫ്രാക്ചർ ടഫ്നെസ് ഒക്കെയാണ്. ദെൻ ബെൻഡിങ് ടെസ്റ്റ്, ടിമ്പർ ബെൻഡിങ് ടെസ്റ്റ് നമ്മൾ ലാബിൽ ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി ടെസ്റ്റസ് വിച്ച് ആർ ദി ഡിഫറെൻറ്റ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ടെക്നിക്സ്. നമ്മളത് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. അറ്റൻഡൻസ് റെഡി ആയിരിക്കും എല്ലാവരും.